ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, പെൺകുട്ടികൾ ആൺകുട്ടികൾക്കൊപ്പം ഒപ്പം നിന്നുകൊണ്ട് എല്ലാ മേഖലകളിലും എത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ലിംഗവിവേചനം എന്നൊരു വിവേചനം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അധികം കാണാറില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. എങ്കിലും പല മേഖലകളിലും ഇപ്പോഴും പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ ഒന്നായിരുന്നു NDA സെലക്ഷൻ. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ ആ പ്രവേശന പരീക്ഷ എഴുതാനുള്ള അനുമതി പെൺകുട്ടികൾക്കുണ്ടായിരുന്നില്ല. ഡിഫൻസിൽ വ്യത്യസ്ത മേഖലകളിൽ പെൺകുട്ടികൾ ഉന്നത നേട്ടം കൈവരിക്കാറുണ്ടെങ്കിലും നല്ല രീതിയിൽ ആൺകുട്ടികൾക്കൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസവും ജോലിയും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള അപൂർവം ചില മേഖലകളിൽ അവർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. എന്നാൽ ഡിഫൻസ് അക്കാദമി പ്രവേശന പരീക്ഷ പെൺകുട്ടികൾക്കും അവസരം നൽകിക്കൊണ്ട് കോടതി ഇടക്കാല ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. അതായത്, പെൺകുട്ടികൾക്ക് ആ മേഖലയിലും കൂടി കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ന്യൂഡൽഹി നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ പ്രവേശന പരീക്ഷയിൽ പെൺകുട്ടികൾക്കും അവസരം നൽകി സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പെൺകുട്ടികളെ പ്രവേശന പരീക്ഷയ്ക്ക് അനുവദിക്കാത്തത് ലിംഗവിവേചനമാണെന്ന് കോടതി വിലയിരുത്തി. സെപ്റ്റംബർ 5 NTA പ്രവേശന പരീക്ഷ നടക്കുക. പരീക്ഷയ്ക്ക് അവസരം നൽകാത്തത് മൗലിക അവകാശങ്ങളുടെ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പൊതുതാൽപ്പര്യ ഹർജിയിലാണ് കോടതി നടപടി. ജസ്റ്റിസുമാരായ സഞ്ജയ് കിഷൻ കൗൾ, ഋഷികേശ് റോയ് എന്നിവരടങ്ങിയ 2-അംഗ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് ഇറക്കിയത്. എന്തായാലും മിടുക്കികളായ ഒത്തിരി പെൺകുട്ടികൾക്ക് ഇനി ആ മേഖലകളിലും തിളങ്ങാൻ സാധിക്കും എന്നതിൽ ഒരു സംശയവുമില്ല.